എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ നൽകിയ ഗൂഢാലോചന കേസിലെ എഫ്ഐആർ പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പോലീസിനെ ഉപയോഗിച്ച് മാധ്യമങ്ങളെ നിരീക്ഷിക്കാനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഐ പി സി അഞ്ഞൂറ് വകുപ്പിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് സംബന്ധിച്ചുള്ള വിവാദങ്ങളും തുടർന്ന് ആർഷോ നൽകിയ ഗൂഢാലോചന പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറും എല്ലാം വിവാദത്തിലാണ് എത്തി നിൽക്കുന്നത് ഇതുമായി ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ പുറത്തുവിട്ടപ്പോൾ മാധ്യമ പ്രവർത്തകയടക്കം ഗൂഢാലോചന കേസിൽ പ്രതിയാണ് എന്നാൽ ഈ എഫ്ഐആറും ഇതിൽ ചുമത്തിയിരിക്കുന്ന ചില വകുപ്പുകളും പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് ഈ എഫ്ഐആർ നിലനിൽക്കില്ല എന്ന് പറയുന്നത് അതിലെ ചില വകുപ്പുകളെ കുറിച്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഒന്നാമത് ഡിഫമേഷൻ അതായത് ഒരാളുടെ മാനനഷ്ടം എന്ന് പറയുന്നത് പോലീസിന് കേസെടുക്കാൻ പറ്റിയ വകുപ്പല്ല നിങ്ങൾക്ക് എത്ര വലിയ മാനനഷ്ടം ഉണ്ടായാലും ആ മാനനഷ്ടം കേസ് നിങ്ങൾ തെളിയിക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഐ പി സിയിലെ സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ആണ് മാനനഷ്ടത്തിനെ ചുമത്തുന്നത് അപ്പോൾ അതിന് സാധാരണ എല്ലാ കേസുകളിലും നമ്മൾ നോൺ കോഗ്നിസബിൾ ഒഫൻസ് അല്ലെങ്കിൽ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയും അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കേസുകളുണ്ട് വകുപ്പുകളുണ്ട് ചില വകുപ്പുകൾ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല മജിസ്ട്രേറ്റിനെ അറിയിച്ച് പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ ഡിഫമേഷന്റെ കാര്യത്തിൽ അതിലും വ്യത്യസ്തമായൊരു സംഗതിയാണ് ഉള്ളത് കേരള ഡി ജി പിക്ക് കേരള പോലീസ് സേനയ്ക്ക് മുഴുവനുമോ ഒരാൾ മനഃപൂർവ്വമായി മറ്റൊരാളെ മാനഹാനിപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് തെളിഞ്ഞാൽ പോലും അവരുടെ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ചാൽ പോലും കേസെടുക്കാൻ കഴിയാത്ത ഒരു വകുപ്പാണ് സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ പി സി ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ അത് ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പകരം പരാതിക്കാരൻ മജിസ്ട്രേറ്റിനെ സമീപിച്ച് തെളിവുകൾ മജിസ്ട്രേറ്റിന് കൊടുത്തതിന് ശേഷം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റാണ് പ്രതിക്ക് നോട്ടീസ് അയക്കുകയും പ്രതിയെ സമൻസ് ചെയ്ത് വിളിച്ചു വരുത്തുകയും വിചാരണ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അവിടെയാണ് അന്വേഷണത്തിലുള്ള സ്കോപ്പ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മജിസ്റ്റീരിയൽ എൻക്വയറി പോലെയുള്ള ഒരു നടപടിക്രമത്തിലൂടെ മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു ഡിഫമേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പ് കേരള പോലീസിന്റെ എഫ്ഐആറിൽ വരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ പോലീസിന്റെ പവറിന്റെ അബ്യൂസാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗമാണ് അത് കാണിക്കുന്നത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ എഫ് ഐ പ്രഥമ ദൃഷ്ടിയാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമല്ല പ്രഥമ ദൃഷ്ടിയാണ് തന്നെ ആ എഫ്ഐആറിനകത്ത് മാനനഷ്ട കേസ് നിലനിൽക്കുന്നതല്ല പിന്നീടുള്ളത് മാനനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒഫൻസ് ഫോർ സിക്സ്റ്റി നയൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഫോർ സിക്സ്റ്റി നയനെ സംബന്ധിച്ചിടത്തോളം മാനനഷ്ട കേസ് പോലീസിന് എടുക്കാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാനനഷ്ടത്തിന് വേണ്ടി ഒരു വ്യാജരേഖ ചമയ്ക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരു ഒഫൻസിലേക്ക് പോലീസ് എങ്ങനെയാണ് എത്തുക പ്രാഥമികമായി തന്നെ പോലീസിന് അത് അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം ഈ കാര്യത്തിൽ പരാതിക്കാരന് തന്നെ ഏതെങ്കിലും ഒരു വ്യാജരേഖ പ്രതികൾ ചമച്ചു എന്നൊരു കേസില്ല പകരം സർക്കാരിന്റെ വെബ്സൈറ്റിൽ വന്ന ഒരു രേഖ ചില ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോർ സിക്സ്റ്റി നയൻ വായിച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനകത്ത് സർക്കാരിൻ്റെ രേഖയായി പുറത്തു വന്നൊരു സംഗതി ഉപയോഗിക്കുന്നതിന് അത് ഏത് മോശപ്പെട്ട അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ സർക്കാരിൻ്റെ ഏത് രേഖയും അങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഫോർ സിക്സ്റ്റി നയനിൽപ്പെടുത്താൻ കഴിയില്ല പ്രാഥമികമായി പോലും കഴിയില്ല കാരണം അത് വ്യാജമായി ആരും ഉണ്ടാക്കിയതല്ല മറിച്ച് സർക്കാരുദ്യോഗസ്ഥർ ചേർന്ന് തന്നെ അഥവാ ഉണ്ടാക്കിയതാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ചേർന്ന് ഒരു ഔദ്യോഗിക രേഖയിൽ ചില വ്യാജമായ ഒരു വിവരം നൽകിയതാണ് സ്വാഭാവികമായിട്ടും